ഒരുപാട് കാലം വളർത്തി കൊണ്ടുവന്നിട്ടുള്ള രക്ഷിതാക്കളെ അപേക്ഷിച്ചിട്ടാണ് വരുന്നത്. അപ്പൊ അതിന്റേതായ ടെൻഷനും കാര്യങ്ങളൊക്കെ സ്വാഭാവികമായിട്ടുണ്ടാവും. പക്ഷെ ഇപ്പോ ഇത് ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇത്തരമൊരു വിവാഹം കേരളത്തിൽ മാത്രമേ ഇങ്ങനെ നടത്താൻ കഴിയൂ. ഇത് കേരളത്തിൽ മാത്രം നടക്കുന്ന സംഭവമോ? മതത്തിന്റെ വേലിക്കെട്ടുകൾ പൊട്ടിച്ച് CPMന്റെ കാർമ്മികത്വത്തിൽ മൊഹ്സിനയും ഷാരോണും വിവാഹിതരായി. മേപ്പയൂരിൽ നടന്ന ഈ സംഭവത്തിന്റെ വീഡിയോ ദൃശ്യങ്ങൾ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലാണ്. ഇവരുടെ വിവാഹമാണ് നടക്കുന്നത്. വിവാഹത്തിന്റെ രണ്ട് വൃത്തികളിൽ ഒന്ന്, ഇവർ ഇഷ്ടപ്പെട്ട് വിവാഹിതരാകുന്നുള്ളത്, രണ്ട് മതത്തിൽപ്പെട്ടവരാകുന്നു. അതല്ല രണ്ട് ജാതി, ജാതിയല്ല മതം, അന്യ ശ്രദ്ധിക്കുന്നുണ്ടെങ്കിൽ. അപ്പൊ അതുകൊണ്ട് സത്യത്തിൽ ഇന്നത്തെ കാലം ആവശ്യപ്പെടുന്ന ഒരു കാര്യമാണ്. എനിക്കിത് ആധികാരികമായി പറയാൻ കഴിയും, അതിന്റെ കാരണം നിങ്ങൾക്ക് അറിയാലോ. ഇത്തരം വിവാഹങ്ങൾ ശരിക്ക് പ്രോത്സാഹിപ്പിക്കപ്പെടുന്ന, ഒരാൾക്ക് ഒരാളോട് തോന്നുന്ന ഇഷ്ടം എന്ന് പറയുന്നത് ഇപ്പോഴത്തെ കാലത്താണെങ്കിൽ പല രീതിയിൽ വ്യാഖ്യാനിക്കുന്നത്. പ്രേമം എന്ന് പറയുന്നത് വളരെ നിർമ്മലമായ വികാരമാണ്. ആ പ്രേമിച്ച ആളൊക്കെ മനസ്സിലാവും, അതും എനിക്കറിയാം. നമുക്കിപ്പോൾ ചില വിവരങ്ങൾ നമ്മൾ പുതുതായിട്ട് തീർക്കുന്നുണ്ടോ? പ്രേമിച്ച് കൂടെ നടന്നിട്ടുള്ള ഒരു പയ്യനെ കഷായത്തിൽ വിഷം ചേർന്നിട്ട് ഒരു 22 വയസ്സുകാരി കൊല്ലുകയാണ്. ഓള് BA ഫസ്റ്റ് റാങ്കാണ്, MA പ്രീവിയസിന് ഫസ്റ്റ് റാങ്കാണ്. അപ്പൊ അതിൽ വ്യത്യസ്തമായിട്ടുള്ളൊരു ബന്ധമായിരുന്നു. ഇവള് മോഹസിനെ സംബന്ധിച്ചാണെങ്കിൽ ഒരുപാട് കാലം വളർത്തി കൊണ്ടുവന്നിട്ടുള്ള രക്ഷിതാക്കളെ അപേക്ഷിച്ചിട്ടാണ് വരുന്നത്. അപ്പൊ അതിൻ്റെതായ ടെൻഷനും കാര്യങ്ങളൊക്കെ സ്വാഭാവികമായിട്ടുണ്ടാവും. പക്ഷെ ഇപ്പോ ഇത് ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇത്തരമൊരു വിവാഹം കേരളത്തിൽ മാത്രമേ ഇങ്ങനെ നടത്താൻ കഴിയൂ. ഇതിപ്പോൾ ഉത്തർപ്രദേശിലോ രാജസ്ഥാനിലോ മധ്യപ്രദേശിലാണെങ്കിൽ രണ്ടിനും കുന്നുകളുണ്ട്. കേരളത്തിൽ നടക്കാൻ കാരണം CPMന്റെ സംഘടിതമായ ശക്തിയുള്ളതുകൊണ്ടാണ്. കുന്നുമലത്തേക്ക് വന്നപ്പോൾ അവര് അവിടുത്തെ ജനാധിനെ സ്വീകരിച്ചു, ഉഷയും കുമാരനും സ്വീകരിച്ചു. അതൊരു ഹൃദയവിശാലതയാണ്. അപ്പം അത് വെച്ചിട്ട് നമ്മളെ പാർട്ടി ഉള്ളത് കൊണ്ടാണ് ഇത് സാധ്യമാകുന്നത്.